എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ സിനിമ അച്ചിരിമ ഭീമാ സിനിമ അച്ചിരിമ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാട് താരപരിവേഷമില്ലാതെ ഒരു സാധാരണ മിമിക്രിക്കാരനായി മലയാളികളുടെ പ്രിയ താരം പത്മശ്രീ ജയറാം ഇതാ വീണ്ടും ഭീമ സിനിമ ചിരിമയിൽ ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാട് മിമിക്രി രംഗത്ത് നിന്ന് ഒരുപാട് പേര് സിനിമയിൽ വന്നിട്ടുണ്ട് അല്ലേ. നടൻ ജയറാമിനെ പിൻപറ്റി ഒരുപാട് നടന്മാർ വന്നിട്ടുണ്ട്. പിന്നെ ഫാസിൽ സാറ്, പിന്നെ ഞാൻ, എല്ലാവരും ഒക്കെ ഞങ്ങൾ ടെക്നീഷ്യൻസ്, സംവിധായകർ, എഴുത്തുകാർ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ സിനിമയിലേക്ക് മിമിക്രിയിൽ നിന്നും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ഒറ്റ ഒരാളേ ഉള്ളൂ. അതാണ് നമ്മുടെ നന്ദു പൊതുവാളിനെ നമുക്ക് വിളിക്കാം. ഞാൻ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. 30 വർഷങ്ങൾ സ്റ്റേജിൽ നിന്ന് മാറിയിട്ടും അന്ന് എങ്ങനെ ഐറ്റം കളിക്കുന്നു അതുപോലെ പെർഫോം ചെയ്തു. ഞാൻ മിമിക്രി സ്റ്റേജ് വിട്ടിട്ട് 15-16 വർഷമായി. പക്ഷെ ഇന്ന് എനിക്കൊരു ഐറ്റം കളിക്കാൻ പേടിയാണ്. ആ കഴിവിനെ വളരെയധികം ഞാൻ അംഗീകരിക്കും. ഞാൻ കലാഭവനിൽ കളിക്കുമ്പോൾ, ജയറാംജി കലാഭവനിൽ കളിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, സാറിൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ വിട്ടാലും നമ്മൾ ചിലപ്പോൾ ആ കാര്യം എന്താ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ജയറാമന്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സിനിമയെ പറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ചോദിക്കുന്നത്, എത്ര ഗൾഫ് പോയിട്ടുണ്ടാവും, ഇപ്പൊ ആരാണ് കൂടുതൽ ഐറ്റങ്ങൾ, ഇനിയിപ്പോ എന്താണ് ഷോ, എത്ര ഷോ ഒരു മാസം കളിക്കും, ഈ സ്റ്റേജിൽ എന്ത് നടക്കുന്നു എന്ന കാര്യത്തില് ഏത് ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടെങ്കിലും സ്റ്റേജ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളോട് ചോദിച്ച് ജയറാമേട്ടൻ എപ്പോഴും അപ് ടു ഡേറ്റ് ആണ് നിൽക്കുന്നത്. കലയോടുള്ള സ്നേഹം, ഈ സ്റ്റേജിനോടുള്ള സ്നേഹം, പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിച്ച രസങ്ങൾ. അതാണ് സലാം കാശ്മീരിൽ ഞങ്ങൾ കാശ്മീർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മല കയറി പോകണം. അപ്പോൾ മൈക്ക്, മറ്റേ ലൈറ്റിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ ജയറാംജി ഒരു കസറ്റിൽ ഇരിക്കുക, ആൾക്കാർ പോലും നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ചക്കങ്ങളി ഉണ്ടല്ലേ, മൈക്ക് എടുത്തോണ്ട് പോകും. എനിക്ക് ഓർമ്മ ഒരു ചില കാര്യങ്ങളുണ്ട്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതാപേട്ടനെ ഡബ്ബിങ്ങിന് വിളിച്ചുകൊണ്ട് പോയി കഥ അറിയാമോ? അയ്യോ ഭയങ്കരല്ലേ, ചിത്രാഞ്ജലി ഷൂടിൽ ഡബ്ബിങ് എടുക്കണം. അപ്പോൾ പ്രതാപേട്ടൻ ഡബ് ചെയ്യാൻ വരണം. അപ്പോൾ പ്രതാപേട്ടൻ വിളിച്ച് പറഞ്ഞു ഞാനങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു. വണ്ടി ട്രിവാൻഡ്രം ചിത്രാഞ്ജലി, അപ്പോൾ ഞാനങ്ങ് എത്തിക്കോളാം ഇതായെന്ന് പറഞ്ഞു. അല്ല വണ്ടി അയക്കാൻ, ഏ വേണ്ട വേണ്ട, ഞാനങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു 5 മണിക്ക് പ്രതാപേട്ട ഓട്ടോയിൽ വന്നിറങ്ങി. അപ്പോൾ കൂടി വന്നാൽ അവിടെ നിന്ന് ഒരു 15 രൂപ ഓട്ടോയ്ക്ക് ഇതിൽ ചാർജ് ഉണ്ടാവും, 10 രൂപയ്ക്ക് താഴെ ഉണ്ടാവുള്ളൂ. നന്ദു 10-20 രൂപ എടുത്തിട്ട് എത്ര വെച്ചാൽ ബാക്കി തരാൻ പറഞ്ഞു ഓട്ടോക്കാരനോട്. ഡ്രൈവർ ഒറ്റ അടി അടിക്കാൻ വേണ്ടിട്ട് എന്താ എന്താ കരുത്, 7500 രൂപ എടുക്കണോ? 7500 രൂപ എന്തെന്ന്? ട്രിവാൻഡ്രത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വരാൻ വേണ്ടി 7500 രൂപ. കോട്ടയത്ത് നിന്ന് ഇന്നലെ കാലത്ത് കയറിയതാണ് ഓട്ടോറിക്ഷയിൽ. കോട്ടയത്ത് നിന്ന് നേരെ വിടറാ വണ്ടി ചിത്രാഞ്ജലിക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ 2 ദിവസമായി പാവം കോട്ടയത്ത് ട്രിവാൻഡ്രം വരയ്ക്കും ഓട്ടോറിക്ഷയ്ക്ക് വന്ന്. നമ്മൾ തുളസീദാസിന്റെ പടം ഷൂട്ട് ചെയ്യുമ്പോൾ തിലകൻ ചേട്ടനുമായിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം കേട്ടോ, അതിന് ഓർമ്മയില്ല? ഒരു ഡിസംബർ മാസത്തിലാണ് ഷൂട്ടിംഗ്. അപ്പം ഞാനുണ്ട്, സിദ്ദിഖ് ഉണ്ട്, പൊന്നമ്മ ചേച്ചി, തിലകൻ ചേട്ടൻ, കനക എന്ന് പറഞ്ഞൊരു നടിയില്ലേ, ഗോഡ്ഫാദറിലൊക്കെ അഭിനയിച്ചു. അപ്പം കനകയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നു, തിലകൻ ചേട്ടൻ സമ്മതിക്കുന്നില്ല, അമ്മ സമ്മതിക്കുന്നു, തിലകൻ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. അങ്ങനത്തെ ഒരു വലിയ സീനാണ്. അപ്പോൾ ഏകദേശം ഒരു 100-150 അടിയോളം ഒറ്റ ഷോട്ടിലെടുക്കാം, കാരണം തിലകൻ ചേട്ടൻ പറഞ്ഞു ഇനി ഞാൻ നിൽക്കില്ല, ഞാൻ ഇപ്പോൾ പോകാൻ ശരി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട്. മറ്റേതാണ്, അതാണ് തന്നെ നേരത്തെ എടുക്കാൻ പറഞ്ഞില്ലേ, എനിക്ക് തണുപ്പത്ത് അത് പാവം ഷർട്ട് അഴിച്ച് നിൽക്കും വേണം, ലുങ്കി മാത്രമാണ്, ഷർട്ടുമില്ലാതെ നിൽക്കും വേണം, ഈ ഫുൾ ഡയലോഗും പറയണം, മഞ്ഞും രാത്രി ഭയങ്കര ഡിസംബറിലെ തണുപ്പും കാറ്റും, ഔട്ട്ഡോർ സ്ഥലത്താണ് വീട് സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളിൻ്റെ അവിടെ നിൽക്കണം പറഞ്ഞിട്ട് പിന്നെ തിലകചേട്ടൻ എന്ത് വെച്ചാൽ ഒരു കത്തി, വലിയ കത്തി, അത് ഇറച്ചി വെട്ടുകാരുടെ പോലെ ഇത്രയും വലിയ കത്തിയില്ലേ, വീതിയുള്ളത്, അത് അവിടെ നിങ്ങൾ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും പൊന്നമ്മ ചേച്ചി കയറി പിടിക്കും, ഒന്നും ചേരത് അവനെ അവനെ എവിടേ. മറ്റേത് അതാണ്, മറ്റേത് അവിടെ വെച്ചാൽ ഉറുമ്പായിരിക്കും, താഴെ വെച്ചാൽ മറ്റായിരിക്കും എന്ന് വെച്ചാൽ അങ്ങനെ വളർത്തിയതാണ് നിന്നെ ഞാൻ, നീ ഇവിടെ പടി വെട്ടിയാൽ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഒറ്റ സിങ്ങാണ്. അപ്പോൾ തൊട്ട് തിലകൻ ചേട്ടൻ എനിക്ക് പോകണം പറഞ്ഞ് ലാസ്റ്റ് തുളസിദാസ് പറഞ്ഞു, ചേട്ടൻ ഈ ഒറ്റ ഷോട്ടിൽ ഞാൻ എടുത്തോളത്, 150 അടി ഒരേ ട്രാക്ക് ഇട്ടിട്ട്, മറ്റേത് അത് റെഡിയാണ്. അപ്പോൾ സിദ്ദിഖ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, സിദ്ദിഖിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു, അങ്ങനെ ഒറ്റ ഷോട്ടിൽ തീർക്കാൻ റെഡിയാണ്.
അനത്തലേം ചേട്ടൻ ഫുൾ ഇതായിട്ട് ആൾക്കാർ സൈലൻസ് ഒക്കെ പറഞ്ഞ് ഒറ്റ ഷോട്ടാണ് ഉണ്ടരുത് സൈലൻസ് ഒക്കെ പറഞ്ഞ് റെഡി. അനത്തലേം ചേട്ടൻ പെർഫോമൻസ് എടുത്ത് തുടങ്ങി ഭയങ്കര കേട്ടോ, നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ്. ക്രൗഡ് പറഞ്ഞാൽ ഭയങ്കര പവറല്ലേ, അത് ഇത് മറ്റേത് അത് പറഞ്ഞ് ഡയലോഗ് പറഞ്ഞ് 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 എൻ്റെ അടുത്ത് വന്ന് ലാസ്റ്റ് എന്നെ വെട്ടാൻ വേണ്ടി എന്നെ എന്ന് പറഞ്ഞ് പറയുമ്പോഴത്തേക്കും പൊന്നമ്മ ചേച്ചി കയറി പിടിക്കണം. അപ്പോൾ പൊന്നമ്മ ചേച്ചിയുടെ കൈ ഇങ്ങനെ പിടിയിക്കണം. അപ്പോൾ ഫുൾ വന്ന് എൻ്റെ അടുത്ത് 150 അടി ഷോട്ടും കഴിഞ്ഞിട്ട് പൊന്നമ്മ ചേച്ചി പിടിക്കുമ്പോൾ പൊന്നമ്മ ചേച്ചിയെ കൈ പിടിയിപ്പിക്കാൻ വേണ്ടിയിട്ട് തീർന്നിട്ടില്ല നടന്നുകൊണ്ടിരിക്കുക വിടറിയെന്ന് പറയുന്നതിന് മുമ്പ് ഈ കത്തി എടുത്ത് പോയി കക്ഷത്ത് വെച്ചു. ഷട്ടില്ല, തണുത്തിരിക്കില്ല കത്തി. കുറേ നേരം ചൂടായിട്ട് നിൽക്കായിരുന്നേ, കൊല്ലും തന്നെയാണ്. എനിക്കിങ്ങനത്തെ ഒരു മകനില്ല. മറ്റത് വിടാൻ ഷോട്ട് കളി, ഞാൻ ചിരിച്ചിട്ട് അവിടെ വീണു. എന്നെ കൊണ്ട് ചിരി തന്നെ താങ്ങാൻ പറ്റില്ല. ഞാനൊരു വഴിക്ക് ഓടി, മറ്റേ കനക വേറെ വഴിക്ക് ഓടി, സിദ്ദിഖ് ചിരിച്ചിട്ട് അവിടെ വീണു. തിലഞ്ചേട്ടൻ തന്നെ അങ്ങോട്ട് ചിരിച്ചു പോയിരുന്നു. പക്ഷേ ഒരിക്കൽ ജയറാമേട്ടൻ നമ്മുടെ ഒരു എപ്പിസോഡ് പറഞ്ഞല്ലോ, അതായത് സൈനുദ്ദീൻ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയ ജയറാമേട്ടനൊക്കെ സൈനുക്ക അവസരങ്ങൾ കൊടുക്കും എന്ന് ഒരുപാട് വിചാരിച്ചു എന്ന് പറഞ്ഞ പോലെ സമീപകാലത്തുള്ള എല്ലാ മിമിക്രിക്കാരും നന്ദുചേട്ടൻ പ്രൊഡക്ഷനുകളിലുള്ള, അതായത് ജോഷി സാറിൻ്റെ എല്ലാ പടങ്ങളുടെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നന്ദുചേട്ടനാണ്. എല്ലാവരും നന്ദുചേട്ടൻ വിളിച്ച് അവസരം കൊടുക്കുന്നു വിചാരിച്ചു. പക്ഷെ നന്ദുചേട്ടൻ ആർക്കും അവസരം കൊടുക്കുന്നില്ല. എന്താ നന്ദുചേട്ടൻ, നിങ്ങൾക്ക് അവസരം ഫസ്റ്റ് ഞാൻ പറയാം. പടത്തില് ഡയറക്ടർ വന്നിട്ട് നമുക്ക് രണ്ട് ആർട്ടിസ്റ്റുകളെ വേണല്ലോ എന്ന് പറഞ്ഞാൽ മാത്രമേ അവസരം കിട്ടുള്ളൂ. കാരണം ഒരു ആർട്ടിസ്റ്റെ വേണമെന്ന് പറഞ്ഞാൽ ആ വേഷം നന്ദുചേട്ടൻ ചെയ്യും, ബാക്കി ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ. ഞാൻ തിരുവനന്തപുരത്തൊരു പരിപാടിക്ക് ഏത് ദിവസം രാത്രി നന്ദുചേട്ടനെ വിളി, പക്ഷേ എവിടെയുണ്ട്, നാളൊരു വേഷമുണ്ട്, നാളെ രാവിലെ 10 മണിക്ക് കളമശ്ശേരി എത്തണം. നസ്രാണി എന്ന് പറഞ്ഞ പടം, രഞ്ജിത്തേട്ടൻ ജോഷി സാറിന്റെ പടം, ഒറ്റ വേഷം മമ്മൂക്ക നായകൻ, ഒറ്റ വേഷം നീ വരണമെന്ന് പറഞ്ഞ് ഞാൻ രാത്രിക്ക് രാത്രി വോൾവോയും ട്രാൻസ്പോർട്ടേഴ്സും പിടിച്ച് ഇവിടെ വന്ന് കളമശ്ശേരി രാവിലെ 10 മണിക്ക് എത്തിയ വന്നു. ഞാൻ 7 മണിക്ക് കളമശ്ശേരി എത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 500 ജൂനിയർ ആർട്ടിസ്റ്റുകളും 10-20 പോലീസ് ജീപ്പും ആംബുലൻസും അതും ഇതും ഒക്കെ ഉള്ള എന്തോ കലാപം നടക്കുന്ന പോലത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് കൊണ്ട് ഡയലോഗ് തന്നു. ഡയലോഗ് തന്നപ്പോൾ 3 പേജ് ഉണ്ട് ഇക്ക ചേട്ടാ, 3 പേജ്. അത് മാധ്യമ പ്രവർത്തകൻ, ഞാൻ ന്യൂസ് റിപ്പോർട്ടറാണ്, ഞാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റേ ഐഡന്റിറ്റി കാർഡ് മാലയൊക്കെ തന്നു, ഈ ഡയലോഗ് തന്നു. ഞാൻ നോക്കുമ്പോൾ ഈ ഡയലോഗ് ആണെങ്കിൽ മുഴുവൻ പേരുകൾ, ആറ്റിപ്പറക്കൽ ജോണിയുടെ മകൻ, ജത്രാപ്പക്കൽ സണ്ണി, 79 രാത്രി 8:30 എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ, ഡയലോഗുകൾ തെറ്റിപ്പോയ കഥ തെറ്റും, അതുപോലത്തെ ഡയലോഗുകൾ. ഇത് മുഴുവൻ പഠിക്കണമെന്ന് ഞാൻ നടന്ന് പഠിച്ച് എന്നെ ഇത് മുഴുവൻ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ പോയി ഡബ് ചെയ്ത്. അപ്പൊ ഇത് തകർക്കും. കാരണം ഞാനങ്ങനെ നസ്രാണി കാണാൻ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഈ DTSന്റെ ഈ സൈഡിലുള്ള സ്പീക്കറിൽ നിന്ന് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്ക്രീനിൽ ഞാനില്ല. പിന്നെ ഞാൻ രൂക്ഷമായിട്ട് നോക്കിയപ്പോൾ മമ്മൂക്ക ഒരു ബാറിലിരുന്ന് കുടിക്കുന്നുണ്ട്. ഈ ബാറിലെ ഭിത്തിയിൽ ഒരു TV ഇരിപ്പുണ്ട്. ആ TVക്കകത്ത് ഞാൻ നിന്ന് തകർക്കുന്ന എന്നിട്ടെല്ലാം പറഞ്ഞ് അങ്ങനെയാണ് അയാൾ മരിച്ചത്. പറയുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ എന്നെ നോക്കുമ്പോൾ ആ TVയിലോട്ട് ഇങ്ങനെ ക്യാമറ വരും. ക്യാമറ തൊട്ടടുത്തത് ഇപ്പം വാർത്തകളുടെ എഴുതി കാണിച്ച് ഞാൻ പോയി. ആ റോളാണ് തന്നത്. ആ റോളാണ് തന്നിട്ട് തന്നത്. പറഞ്ഞപ്പോ വലിയ റോളായിരുന്നു. നന്ദു, എല്ലാവരും സിനിമയിൽ ഒന്നുകിൽ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ ആക്ടർ അല്ലെ, ഹ്യൂമർ അല്ലെങ്കിൽ ക്യാരക്ടർ റോളുകൾ അല്ലെങ്കിൽ നായകൻ ഇങ്ങനെ. നന്ദു എന്തുകൊണ്ടാണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് സിനിമയിലേക്ക് വന്നത്? അത് ആദ്യമായിട്ടാണ് ഒരു മിമിക്രി ക്യാരക്ടർ. അല്ല, എന്റെ ഉദ്ദേശം അഭിനയമൊക്കെ തന്നെ ആഗ്രഹമായിരുന്നു. ആദ്യ സിനിമയിൽ തന്നെ ഞാൻ ഈ അഭിനയിക്കാൻ ചെന്ന് തന്നെ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തി വന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ആ സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെയാണ് എൻ്റെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ആ സിനിമയുടെ ടൈറ്റിൽ സമയമായില്ല പോലും. സമയമായില്ല. ഈ രൂപം കാണുമ്പോൾ വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നില്ല. താടിയെ കാണുമ്പോൾ എവിടെ കൊണ്ടോ ഒരു പ്രൊഫൈലിലൊരു ഈ ദാസേട്ടനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഒരു ചാനലുകാർ. ഈ ദാസേട്ടൻ്റെ ഛായയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അത് ദാസേട്ടൻ്റെ യൗവനം അഭിനയിക്കാൻ, ദാസേട്ടൻ്റെ യൗവനകാലത്ത് ആ തരംഗിണി സ്റ്റുഡിയോ മദ്രാസിലെ ജീവിതമൊക്കെ അഭിനയിക്കാൻ ഒരാളെ വേണമെന്നപ്പോൾ ഇങ്ങനെ നന്ദുചേട്ടൻ്റെ ദാസേട്ടൻ്റെ ചായ ഉണ്ട് ഒന്ന് ടച്ച് ചെയ്തെടുത്ത യേശുദാസിൻ്റെ ചായ കിട്ടുമെന്ന് പറഞ്ഞ് ആരോ വിളിച്ച് അങ്ങനെ ദാസേട്ടൻ്റെ കൗമാര അഭിനയിക്കാൻ. അപ്പോൾ ഡൈ ചെയ്തിട്ടൊക്കെ കുറച്ചധികം ദിവസങ്ങളായിരുന്നു നന്ദുചേട്ടൻ. ആ ലൊക്കേഷൻ ചെന്നു നന്ദുചേട്ടന് കസേര ഇരുത്തി, എന്നിട്ട് ഒരാൾ ഇരുന്നിട്ട് വന്ന് നമ്മുടെ ദാസേട്ടൻ്റെ കൗമാര അഭിനയിക്കേണ്ട ആൾ വന്നിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ ഒരാൾ വന്ന് നോക്കും പോവും, ഡയറക്ടർ വരും ദൂരെ നന്ദുചേട്ടനെ നോക്കും പോവും. അവസാന അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു സാറിൻ്റെ ആ കൗമാരകാലം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം നന്ദുചേട്ടൻ ചോദിച്ചു ഞാൻ പൊക്കോട്ടെ എന്ന് വെച്ചു. അല്ല പോകണ്ട, ഇതിൽ തന്നെ ദാസേട്ടൻ്റെ അച്ഛൻ്റെ കഥാപാത്രമായിട്ട് അഭിനയിക്കും. അത് അഭിനയിക്കുമോ
എനിക്ക് വേറെ ഏതോ പടത്തിൽ രണ്ട് വേഷം ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. എന്തായാലും ഈ സിനിമ ചിരിമയുടെ വേദിയിൽ അല്ലേ നന്ദു വരാനും ഈ നന്മയുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും സാധിച്ചാൽ ഒരുപാട് ഒരുപാട് നന്ദുവിന്റെ ആഗ്രഹം ഉടനെ സഫലമാവട്ടെ. നമ്മുടെ സിനിമയിൽ അഭിനയിച്ചു അല്ല സിനിമയില് എത്ര നമ്മുടെ അറബി ഒട്ടകത്തിന്റെ ക്ലൈമാക്സിലും അതിലും ഇതിലും ഒരു ഒരു 100 പടം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? 100 മേളിൽ പടമുണ്ട് നന്ദുവിന്റെ. കൈനോട്ടക്കാരൻ, ലാടവൈദ്യൻ, ഇങ്ങനെ അയ്യോ പടം. പിന്നെ ഏറ്റവും നല്ലത് ജയറാമേട്ടന്റെ പടമാണോ അത് വർണ്ണപ്പെട്ടാണോ? നന്ദുചേട്ടൻ മറ്റേ പള്ളിയിൽ ഒരു പാട്ട് പാടുന്നത് അത് ലാൽ ജോസിന്റെ മറവത്തൂർക്കാനാവ്, മറവത്തൂർക്കാനാവിലെ ഒരു പാട്ട് സീൻ, അതൊക്കെ ഭയങ്കര ഗംഭീരം. എന്തായാലും വലിയ താമസമില്ലാതെ നന്ദു ഒരു ഒരു മുഴുനീള വേഷത്തിൽ വരുന്ന ഒരു സിനിമ ഉടനെ ഉണ്ടാവട്ടെ. എല്ലാ ഈ മിമിക്രി കലാകാരന്മാരിൽ നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ വേദിയിലും ഒക്കെ ഒരുപാട് പേരുണ്ട്, പക്ഷെ പലരെയും അറിയില്ല നമ്മൾ. ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരെയാണ് നമ്മളിപ്പോൾ വിളിച്ച് പരിചയപ്പെടുന്നത്. നമുക്ക് തന്നെ അറിയില്ല, പലരുടെയും പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ മച്ചാൻ വർഗീസിൻ്റെ കൂടെ സ്ഥിരമായി ഈ മിമിക്രി അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കലാകാരനാണ് അടുത്ത ഒരു വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഒരു മിമിക്രി കലാകാരനാണ്, കൊച്ചിക്കാരനാണ്, മിസ്റ്റർ ജോർജ് എളമക്കര. മച്ചാമറീസിന്റെ കളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കൊച്ചിൻ ഹൈനസിലായിരുന്നു, ഹൈനസ് കൊച്ചിൻ ഹൈനസ്, പിന്നെ ചേർത്തല ജൂബിലി തിയേറ്റേഴ്സ്. ജൂബിലി തിയേറ്റേഴ്സ് നമ്മുടെ രാജ്യം ട്രൂപ്പിൽ ഗാനത്തിലുണ്ടായിരുന്നു മച്ചാൻ കൂടെ. ഫസ്റ്റ് ഹൈനസ് കൊച്ചിൻ ഹൈനസ്. മച്ചാന്റെ ട്രൂപ്പ് ഉണ്ടായില്ലേ? മച്ചാന്റെ ഗാനം. ഓ, മച്ചാന്റെ ആയിരുന്നു ഗാനം അല്ലേ? മച്ചാന്റെ ട്രൂപ്പായിരുന്നു. അതിന്റെ അതില് ഞാൻ അതിലൊക്കെ ഒന്ന് രണ്ട് ഇന്റർവ്യൂവിനൊക്കെ ആയ കാലത്ത് ഒന്ന് രണ്ട് ഷോയ്ക്കൊക്കെ കളിച്ചിട്ടുള്ളതാണ് ജോർജന്റെ കൂട്ടത്തിൽ. ജോർജൻ അന്നും ഇന്നും കോമഡി കളി കൂടാതെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാറുകൾ ഒരുപാട് അപ് ടു ഡേറ്റ് ആയിട്ട് പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുന്നതിൽ അതിവിദഗ്ധനാണ് ജോർജ്. നമുക്കൊന്ന് കാണാം അല്ലേ? ഞാൻ ആദ്യം ചെയ്തത് രാജ്മോഹൻ ഉണ്ണിത്താണ്, സിനിമ നടൻ, രാഷ്ട്രീയക്കാരൻ, സിനിമ നടൻ രാജ്മോഹൻ. അതീവ സുരക്ഷാ മേഖലയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ സരിതയെ കണ്ടു. ബ്രേക്കിംഗ് ന്യൂസ് നമ്പർ 1. ഇതിലെന്താ തെറ്റ്? കേരളത്തിൽ 3,33,00,000 ജനങ്ങളുണ്ട്. അവിടെ വെള്ളയാണി പരമു എന്ന് പറയുന്ന ആളുണ്ട്, ഇത്തിക്കര പക്കി എന്ന് പറയുന്നുണ്ട്, കായകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ആളുണ്ട്. ഇതിൽ ഇത്തിക്കര പക്കിക്ക് ചെന്ന് മുഖ്യമന്ത്രിയെ കാണാം, വെള്ളയാണി പരമുവിന് മുഖ്യമന്ത്രിയെ ചെന്ന് കാണാം, വേണമെങ്കിൽ പിണറായി വിജയനും മുഖ്യമന്ത്രിയെ ചെന്ന് കാണാം. അതിലെന്താ തെറ്റ്? കെവി തോമസ്, നമസ്കാരം. ഭീമാ സിനിമ ചിരിമയിൽ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ തേവര സെക്രട്ടറിയേറ്റ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ പഠിപ്പിച്ചതും അവിടെയാണ്. എന്നെ പഠിപ്പിച്ചത് ബർണാഡ് മാഷാണ്. ഞാൻ ആദ്യമായിട്ട് എക്സൈസ് വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ബർണാഡ് മാഷ എന്നോട് പറഞ്ഞു, തോമസ് നിങ്ങൾ എക്സൈസ് വകുപ്പ് ഏറ്റെടുക്കരുതെന്ന്. ആ ദൈവത്തിൻ്റെ നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഞാൻ കുമ്പളങ്ങിക്കാരനാണ്, ഒരുപാട് മദ്യപാനമുള്ള സ്ഥലമാണ് കുമ്പളങ്ങി. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. പിണറായി വിജയൻ. ഈ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പറയാൻ സ്റ്റാൻഡണിക്ക് ധാർമ്മികമായിട്ട് എന്ത് അധികാരമുള്ളത്? രാഷ്ട്രീയ സദാചാരത്തിൻ്റെ ലംഘനത്തിലൂടെയല്ലേ സ്റ്റാൻഡണി വന്നിട്ടുള്ളത്? ഞങ്ങൾ ഏതായാലും ഗവർണറെ കാണുന്നുണ്ട്, രാജിവെച്ച് പുറത്ത് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരും. ചില മാധ്യമ സിൻഡിക്കേറ്റ് പറയുന്നത് മണിയെ കാണുവാനില്ല, മണിയെ കാണുവാനില്ല, മണി ഇടുക്കിയിലുണ്ട്. അടുത്ത് ഇടുക്കിയിൽ നിന്നും എം എം മണി. പണ്ട് ശാന്ത മലയിൽ തൊഴിൽത്തര കൊണ്ടായപ്പോൾ കോൺഗ്രസ്സുകാർ ഓടി വന്ന് ഞങ്ങളുടെ ആളുകളെ പിടിച്ച് അയ്യൽ ജ്യൂസ് ഉണ്ടാക്കി. ഞങ്ങൾ 13 ലിസ്റ്റ് ഉണ്ടാക്കി. 1, 2, 3, 4 വെടിവെച്ചാൽ കൊന്നു, ഒന്നിനെ ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ ഓടിച്ചിട്ട് കുത്തിക്കൊന്നു. അപ്പോൾ ഒന്നാം പേരുകാരൻ ആദ്യം വെടിവെച്ച് കൊന്നു, രണ്ടാം പേരുകാരനെ രണ്ടാമത് തല്ലിക്കൊന്നു. ഇത് കണ്ട് കോൺഗ്രസ്സുകാർ കതറൂരിട്ട് ഓടി. പിന്നെ ഞങ്ങളെ കാണുമ്പോൾ ചോദിക്കും, ചേട്ടാ കതിറിട്ടോട്ടെ, കതിറിട്ടോട്ടെ. അതുകൊണ്ട് വെടിക്കാരൻ്റെ പട്ടിയെ ഒടുക്കോട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട. ആ പിന്നെ എനിക്ക് തോന്നുന്നു എം പി വീരേന്ദ്രകുമാർ. എം പി വീരേന്ദ്രകുമാർ. ഇ പി ജയരാജൻ വിളിച്ചല്ലോ, ഇ പി ജയരാജൻ വിളിച്ചില്ലേ? കോടതിയെ ശുംഭനത് വിളിച്ചില്ലേ? അദ്ദേഹം എന്താ പറയുന്നത്? ശുംഭൻ നൃത്ത പ്രകാശ പാടത്ത്
ഞാനത് ചോദിച്ചോട്ടെ, ചുമ്പൻ നടത്ത പ്രകാശമാണെങ്കിൽ പ്രകാശ് കരാട്ടിനെ ചുമ്പൻ കരാട്ടെന്ന് വിളിച്ചൂടെ? നമ്മുടെ നടൻ സിദ്ദിഖിന്റെ അത് ഇതുവരെ ഒരുപാട് പേര് ഗോഡ് ഫാദറിലെ ഡയലോഗും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ജയറാമേട്ടൻ്റെ കൂട്ടത്തിൽ സത്യനന്ദിക്കാട് സാറിന് ഏറ്റവും കൂടുതൽ പടങ്ങൾ നായകനായിട്ടുള്ളത് ജയറാമേട്ടനല്ലേ? ഏറ്റവും കൂടുതൽ പടങ്ങൾ നായകനായിട്ടുള്ളത് ജയറാമേട്ടനാണ്. അപ്പം സന്ദേശം എന്ന് പറയുന്ന പടത്തിൽ വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ഡയലോഗ് സിദ്ദിഖ പറയുന്നുണ്ട്, ഒറ്റ ഷോട്ടിൽ പറയുന്ന ഒരു ഡയലോഗ്, കൃഷി കൃഷി അമ്മയുടെ കാര്യം പറയുന്ന ആ ഡയലോഗ് കേൾക്കണം. ഈ സ്വന്തം നാടെന്ന് പറയുന്നു, നമ്മുടെ എല്ലാം നാട് കേരളമല്ലേ, സ്വന്തം എന്ന് പറയാൻ എനിക്കാരുമില്ല. ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം അതുവഴി ഒരു കനാൽ വന്നപ്പോൾ പെട്ടവലൊക്കെ അങ്ങോട് വിറ്റ്. ഞാൻ പഠിക്കണമെന്നിട്ട് നമുക്ക് വലിയ ആഗ്രഹം വരുന്നു. പാവം എന്നെ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അന്നേക്ക് ഫീസ് കൊടുക്കാൻ വൈകുമ്പം ക്ലാസ് റൂമിൻ്റെ പുറയിൽ ബെഞ്ചിൽ എഴുന്നേപ്പിച്ചിരുന്നൊരു പരിപാടിയുണ്ട്. അപ്പം ഈ പാടത്തും പറമ്പിലൊക്കെ പോയി പണിത് വൈകുന്നേരം ആകുമ്പം ക്ലാസ് റൂമിൻ്റെ പുറയിലെ ജനലിൽ വന്നിട്ട് ഷൂന്നും പറഞ്ഞ് വിളിക്കും. എന്നിട്ട് കുറച്ച് അഴുക്കായ നോട്ടും ചില്ലറയൊക്കെ എന്നെ കൊണ്ടും തരും. അപ്പോൾ ഒരു ലോട്ടറി അടിച്ച പാവരിക്കുക ആ പാവത്തിൽ. എന്നാൽ ഞാൻ പോട്ടെ. 20-ാം നൂറ്റാണ്ടിലെ സുരേഷ് ഗോപി, 20-ാം നൂറ്റാണ്ടിലെ പിന്നെ മോശം കിട്ടാനാ ഇഞ്ചിക്കാട് രാമകൃഷ്ണമുള്ള മുഖ്യമന്ത്രിയാക്കാൻ ഈ ശേഖരൻകുട്ടി പാടുപെട്ടത്? സ്വന്തം എന്ന് പറയാൻ എന്താ ഉണ്ടായത്? 1.5 സെന്റ് ഭൂമി മുഷ്ടി നാറിയ ഒരു കഥഷ്ടമല്ലാതെ അന്നൊക്കെ ഈ ശേഖരൻകുട്ടിയെ വേണ്ട പോലെ ഉപയോഗിച്ചല്ലോ. ഇപ്പൊ എന്താ മോനെ വേണ്ടാതായത്? എന്താ കാര്യം? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അക്ഷനകലും ക്ഷേമനാവണം. കീരിക്കട ജ്യൂസ് ചത്തട്ടില്ല, കീരിക്കട ജ്യൂസ് വന്നതിന് കോഴി വെട്ടുന്നതിൽ ഒട്ടുന്നു. അപ്പൊ ജോർജ് അളമക്കര, ഇനിയും ഒരുപാട് വേദികള് അതുപോലെ മലയാള സിനിമയിലേക്ക് ആരും കാണിക്കാത്ത ആളില്ല. ഉണ്ണിത്താനോ അല്ലെങ്കിൽ വീരേന്ദ്രകുമാർ സാറിനെ വേറെ ആരും കാണിക്കുന്നില്ല. റയറായിട്ട് കാണുക. അതെ അതെ, വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ദൈവമേ, വലിയ കള്ളന്മാരും കൊള്ളക്കാരൊന്നും വേണ്ട, സാധാരണക്കാരി. അതായത് വല്ല വഴി കൂടി വെള്ളമൊടിച്ച് വണ്ടി ഓടിക്കുന്നവരോ അല്ല വഴി വെക്കി നിന്ന് സിഗരറ്റ് വലിക്കുന്നവരോ ഒക്കെ മതി. ഇപ്പൊ അറിയാലോ വെള്ളമടിച്ച് പിടിച്ച് 25,000 രൂപ പിഴയാകാൻ പോകുന്നത്. അവന്മാർക്ക് അടക്കം കാശുണ്ടാവില്ല. ആ നമ്മുടെ പോക്കറ്റിൽ വന്ന് കേറണേ. എന്തായാലും പെൻഷൻ പറ്റുന്നവരെ ടെൻഷൻ ആകാതെ കഴിയാൻ പറ്റിയാ മതിയായിരുന്നു. നമസ്കാരം. ആ നമസ്കാരം. ഇപ്പൊ തുറന്നോളൂ തോന്നല്ലേ? അയ്യോ എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇവിടെ തുറക്കാൻ ഇത് പലചരക്കടയൊന്നും അല്ല. അല്ല എന്റെ കൈനീട്ട് ശരിയല്ല, അതുകൊണ്ടാണ്. ഞാൻ കൈനീട്ട് വരണം ഇവിടെ തരട്ടെ. അല്ലെന്ന് ഞാൻ കൈനീട്ട് വന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. എടാലേക്ക് വന്നേ ഇങ്ങോട്ട്. എന്താ നിന്റെ കേസ്? എന്താണ് കേസ്? വേറെ ഒന്നുമല്ല, ഞാനും ഇത്തിരി വെള്ളമടി കൂടാന്നുള്ള കാര്യം അറിയാലോ. ഞാൻ അതെല്ലാവർക്കും അറിയാം. ഞാൻ സാധാരണ വെള്ളമടിക്കാൻ വേണ്ടി ബൈക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഭാര്യ ഞാൻ കൂടുതലായിട്ട് ഓവറായിട്ട് കുടിച്ചാലോ എന്ന് ഓർത്ത് കൊച്ചിനെ എടുത്ത് ബൈക്കിന്റെ ഫ്രണ്ടിൽ വെക്കും. ഞാൻ കൊച്ചിനെ കൊണ്ടാണ് ഡെയിലി വെള്ളമടിക്കാൻ പോണത്. അങ്ങനെ വെള്ളമടിച്ച് പോകുന്ന വഴിക്ക് പലപ്പോഴും എന്നെ പോലീസ് പിടിക്കാറുണ്ട്, അതറിയാലോ. അങ്ങനെ വെള്ളമടിക്കുന്ന സമയത്ത് പോലീസ് പിടിച്ച് കഴിയുമ്പോൾ എന്നെ കൊണ്ട് ഊതിക്കും. മറ്റേ ഊതിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഊതി കുതിക്കുമ്പോ പി 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 എന്ന് ഒച്ച കേൾക്കും അതിൻ്റെ അകത്തുനിന്ന്. ഈ പി 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 ഒച്ച കേട്ട് 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 കൊച്ചിന് ഇപ്പൊ അതുപോലത്തെ ഒരു പി പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഇതുപോലുള്ള സാധനമൊക്കെ തരാൻ പറ്റിയ ആളെ എസ് ഐ സാർ ഉണ്ട്. അയാൾ ഇപ്പൊ വന്നിട്ടില്ല, നീ പോയിട്ട് പിന്നെ വാ. അയ്യോ പിന്നെ വരാൻ പറ്റൂല, എനിക്ക് എല്ലാ ദിവസവും പണിയുള്ളതാണ്. ഞായറാഴ്ച ദിവസം മാത്രമേ എനിക്ക് ഇത്തിരി അവധിയായിട്ടുള്ളൂ. അന്ന് ഇവിടെ നിങ്ങൾക്ക് മുടക്കായിരിക്കുമല്ലോ. ചേട്ടാ ഞായറാഴ്ച മുടക്കാൻ ഇന്ന് റേഷൻ കിട്ടേത്? അല്ല ഞാൻ വേറെ ഒന്നുണ്ടല്ലോ പറഞ്ഞ, എനിക്ക് ബുദ്ധിമുട്ടില്ല. എങ്ങനെയൊക്കെ ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്യാൻ വരാം. തരാം കാര്യം ചെയ്യ്, നോർത്ത് പാലത്തിന്റെ അടിയിൽ എല്ലാ പഴയ സാധനം കിട്ടും. ആണല്ലേ? അല്ല അപ്പൊ ഇത് എപ്പോഴായിരിക്കും ശരിക്കും അടക്കണത്? എപ്പോഴായിരിക്കും ഇട? 9 മണിക്ക് അടക്ക. ഇത് വിവറേജ് ഒന്നുമല്ല, ഇത് ഫുൾ ടൈം തുറന്ന് വെച്ചിരിക്കും. എല്ലാവർക്കും എപ്പോ വേണേലും കേറി വരാം. എപ്പോ വേണേലും ഇറങ്ങി പോകായിരിക്കും അല്ലേ? പോവാൻ ഞങ്ങൾ പറയണം, ഞങ്ങൾ പറയാണ്ട് പോകാൻ പറ്റില്ല. അതോട്ട് പോ. അതെ പി പി തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഒരു ഉപകാരം ചെയ്യോ. മറ്റൊരു സാധനമല്ലോ, വൈറസ് അല്ല വയർലെസ്. ഇതൊന്നും തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല എസ് ഐ സാർ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഒരു സാധനം ഇവിടെ തരാനും പറ്റില്ല. അയ്യോ അന്നൊരു കാര്യം ചെയ്യോ, ഒരു ഒരു തോക്ക് തരും. ഒരു തോക്ക്, തോക്ക് കൊടുക്കാം. ഉണ്ടെന്നുണ്ട്. എടാ കൊച്ചിനെ കളിപ്പിക്കാൻ തോക്ക് കൊടുക്കാനായി പറയണത്? അത് കൊടുത്ത് നമുക്കറിയുന്ന ആളാണ് സാറേ. അയ്യോ കൊച്ചിനെ കളിപ്പിക്കാൻ അല്ലേ ഇത്, പിന്നെ വീടിന്റെ പുറകിൽ പാടമാണ്, ഭയങ്കര കൊക്കിന്റെ ശല്യമാണ്. അപ്പൊ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയോ? ഉണ്ട് എന്റെ കയ്യിലുണ്ട്, ഒരു തോക്ക് തരാൻ പറ്റുമ്പോൾ തരും. സർക്കാരിന്റെ തോക്ക് വേണം? അതെ ഉണ്ട് എന്റെ കയ്യിലുണ്ട്, ഒരു തോക്ക് കൊടുത്ത്. ഒരു തോക്ക് ഉണ്ട്, തോക്ക് കൊടുത്തോ.
അയ്യോ ഇനി തോക്ക് കിട്ടിയിട്ടും കാര്യമില്ല. ഇവനെ എന്തിനാ ഇവിടെ കൊണ്ടുവിട്ടവനെ? ഇവനവന്റെ വിഗ്രഹമോഷണം. വിഗ്രഹം മോഷ്ടിക്കോ? നീ വിഗ്രഹം ഇല്ല എടാ, ഇരിക്കടാ ഇരിക്കടാ ഇവിടെ കസേര ഇല്ലാതെ ഇരിക്കടാ. സാങ്കല്പികോണ് ഇരിക്കും അവിടെ ഇരിക്കടാ ഇരിക്ക. എടാ നിനക്ക് ഇവിടുത്തെ എസ് ഐ ആരാന്ന് അറിയോ? മോരടൻ രാജൻ എന്നാ പേര് അറിയോ? ഇപ്പൊ ഒരു ഒരാഴ്ചയായിട്ട് കൊണ്ട് കടന്നിട്ടില്ല. മോളുടെ കല്യാണം വിട്ട് ലീവിലായിരുന്നു. ഇന്ന് ഇങ്ങാട് കേറി വരും, വന്നാ നിന്നെ തിന്ന് കളയും മോനെ. അത്ര പട്ടിണി കിടന്നാണോ വന്നത്? അതെ വന്നിട്ട് ആള് വന്നിട്ട് മതിയായ മതിയായ. എന്താ സാറേ, ഒന്ന് പരിചയപ്പെട്ടു പോലും. ഇതാണ് നടയടി. ഈ സ്റ്റേഷനിലേക്ക് ആദ്യമായിട്ട് ആറ് ആര് കയറി വന്നാലും ഈ സാറ് കൊടുക്കുന്നത് ഒരു പതിവാ. അതിനി പറ. ആരാണ് പേര്? ഇതാണ് തുരപ്പം വാസു. തുരപ്പൻ വാസു വിഗ്രഹം അടിച്ചു മാറ്റി. അത് ശരി, എന്തിനാണ് നീ വിഗ്രഹം അടിച്ചു മാറ്റിയത്? ഞാനൊരു ദേവീ ഭക്തനാണ്. ആണോ? ദേവിയോടുള്ള ഭക്തി കൂടി കൂടി കഴിഞ്ഞ ദിവസം തൊടാൻ ചെന്നപ്പോ ഭക്തജനങ്ങൾ ഒരുപാടുണ്ടായി. എനിക്ക് തിരക്കിന്റെ ഇടയിൽ വിഗ്രഹത്തെ കാണാൻ പറ്റിയില്ല. ആളൊഴിഞ്ഞ് നേരത്ത് ഞാൻ ആ വിഗ്രഹം പോയിട്ട് വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു, നല്ലതാണ് മോനെ, നിനക്ക് ഒറ്റക്കിരുന്ന് തൊഴാലാന്ന് പറഞ്ഞു. അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാറ് വന്നിട്ട് പറഞ്ഞത് അറസ്റ്റ് എന്ന്. അവരൊരു നല്ല കാര്യം ചെയ്തല്ലോ, അമ്പലത്തിൽ പോകുമ്പോ തൊഴാനായിട്ട് തിരക്ക് കൊണ്ടിട്ട് അവന് പറ്റില്ല. അപ്പൊ വീട്ടിൽ ഇരുന്ന് തൊഴാൻ വേണ്ടിട്ടല്ലേ വിഗ്രഹം എടുത്ത് വീട്ടിൽ കൊണ്ടു വെച്ചത്? ഇപ്പൊ ആ വിഗ്രഹം എവിടെയെന്ന് അറിയോ? ഒരു ജ്വല്ലറിയിൽ ഇരിപ്പുണ്ട്. അത് ശരി. അപ്പൊ അല്ലേ, എന്തിനാണ് ജ്വല്ലറി കൊണ്ടേ കൊടുത്തത്? നമ്മുടെ വീട് അത്ര സേഫ് അല്ല. കാര്യം അനിയന്മാര് രണ്ടും ഫ്രോഡാ. ആര്? അനിയന്മാര് രണ്ടും ഫ്രോഡാ. നിന്നേലും ഫ്രോഡാണോ? സമ്മതിക്കണം. അപ്പൊ പറഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ജ്വല്ലറിൽ ഇരിക്കട്ടെ, അവിടെ ആവുമ്പോ ആൾക്കാർക്ക് വന്നു പോവല്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഈ വിഗ്രഹം ഇരുന്ന നമ്മുടെ വീട് ഒരു അമ്പലമായി പോവാ. പിന്നെ സംഗീത കച്ചേരി, ദീപാരാധന, പുഷ്പാഞ്ജലി, വെടിക്കെട്ട്, മഹോത്സവം, എല്ലാ കാര്യവും നടത്തുമ്പോ എല്ലാ കേസും പോലെ പറ്റി ഞങ്ങൾ വെച്ചു കൊടുക്കും കേട്ടോ. തെളിയാത്ത എല്ലാ കേസും പോലെ പെട്ടിലേക്ക് വെച്ചു കൊടുക്കും. ഇതെല്ലാം കണ്ട് ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട്. ഒരു ദിവസം അവർ എനിക്കും തരും ഒരു ദിവസം. ദൈവമേ. അല്ല സാർ, എന്താണ് നിന്റെ പേരെന്താണ്? എന്റെ പേര് വാസു. സാറിന്റെ പേര്? അത് ശരി. എന്റെ പേര് ചോദിക്കാനും അല്ല നീ. ഓ എടോ, അടുത്ത ആഴ്ച നമ്മളെ കലാമേള നടത്താനാ പോലീസുകാരുടെ. നാടകം കളിക്കാൻ നേറ്റിരിക്കുന്നതാ. ആ സ്ക്രിപ്റ്റ് തരാന്ന് പറഞ്ഞ പുള്ളിനെ വിളിച്ച്. അല്ല, ഞാൻ വിളിച്ചിട്ടുണ്ടായി. അതിന് സ്ക്രിപ്റ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? സാറാ കാരണം. ഞാൻ എന്ത് ചെയ്യുന്നില്ല? സാറവന് പെറ്റി എഴുതി കൊടുത്ത. എപ്പാ? ദേവരെ പാലത്തെ വെച്ച്. എടോ, എനിക്ക് ആളറിയാൻ വേണ്ടി എഴുതി കൊടുത്തോ? ആ ഇപ്പൊ എഴുതി കൊടുത്തോണ്ട് അവൻ എഴുതി തരില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു എങ്ങനെ? ഞാൻ എഴുതി കൊടുത്തില്ലേ? അവരെനിക്ക് എഴുതി തരണ്ടേ? തേച്ചി എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ. നമ്മളൊരു കാര്യം ഒരാൾക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉപകാരമായിട്ട് തിരിച്ചെഴുതി തരണ്ടേ? അല്ലേ, നമ്മളൊരു സാധനം ഒരു ഉപകാരം ഒരാൾക്ക് എഴുതി കഴിഞ്ഞാൽ അയാൾ തിരിച്ചൊരു ഉപകാരം ചെയ്യണം. തരണം. സാർ അങ്ങനെ ഉപകാരം ചെയ്ത് കൊടുത്തിട്ട് അവനത് ചെയ്തില്ലെങ്കിൽ സാർ മണകുണാഞ്ചനാന്നുള്ള അർത്ഥം. ആര്? ഞാൻ ആരാണെന്ത്? മണവുണ എന്റെ സ്വഭാവം വല്ലാത്തതാണ്. ഇപ്പൊ എന്ത് ചെയ്യും? നാടകം കളിക്കാനായിട്ട് സ്ക്രിപ്റ്റ് വേണ്ടേ? സ്ക്രിപ്റ്റ് വേണം. അപ്പൊ എന്ത് ചെയ്യും? സാറോട് ആരും പറഞ്ഞു കയറിയേക്കാൻ. എന്റെ ദൈവമേ, ഒരു അബദ്ധത്തിൽ കെട്ടിപ്പോയതാണ്. ഒരു കാര്യം ചെയ്യ്, ഞാൻ തന്നെ അങ്ങനെ എഴുതിക്കോളാം. ഞാൻ പറഞ്ഞുതരാം, താൻ അങ്ങനെ എഴുതി. എന്താ പറ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു നാടകം എഴുതിയാണല്ലോ, അറിയാലോ. എന്റെ അപ്പോ അത് ഉറപ്പിക്കട്ടെ. ആ എഴുതിക്കോ. ആ പറഞ്ഞു. എടോ അടങ്ങിയിരിക്കണോ. എടോ പി സി, എല്ലാ പെറ്റി കേസും എന്റെ പെട്ടി അങ്ങോട്ട് വെച്ചോ. അമ്മ നാരായണ നാടകത്തിന്റെ പേരാണ്? നാടകത്തിന്റെ പേരല്ല, നമ്മളൊരു കഥ എഴുതുമ്പോ ആദ്യം ദൈവത്തിന് പ്രാർത്ഥിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അല്ല, സാധാരണ നാടകം കഴിയുമ്പോഴല്ലേ അമ്മയെന്ന് വിളിക്കാറുള്ളത്. ഇതിപ്പോ നാടകത്തിന് മുമ്പായിക്കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, എഴുതിക്കോ. ആ അമ്മ നാരായണ ഫസ്റ്റ് ബില്ല് കൊടുക്കുന്നു. ബില്ല് കൊടുത്തു. രണ്ട് മിനിറ്റിന് ശേഷം സെക്കൻഡ് ബില്ല് കൊടുക്കുന്നു. സെക്കൻഡ് ബില്ല് കൊടുത്തു. മൂന്ന് മിനിറ്റിന് ശേഷം മൂന്നാമത്തെ ബില്ല് കൊടുക്കുന്നു. മൂന്നാമത്തെ ബില്ല് കൊടുത്തു. പടം വരെ ഇപ്പൊ മൂന്ന് ബില്ല് കൊടുത്തിട്ടുള്ളത്. ഇത്രയുള്ള നാടകം തുടങ്ങട്ടെ. തുടങ്ങണം. കട്ടം പൊക്കണോ? കട്ടം പൊക്കണം. അപ്പൊ ഞാൻ പൊക്കണോ? പിന്നെ ഞാൻ പൊക്കൂ. പിന്നെ ഞാനാണ് നോക്കേണ്ടത്? പിന്നെ എനിക്ക് പോക്കാൻ പറ്റൂ. ഞാൻ പൊക്കാം. എനിക്ക് പൊക്കി നല്ല ജീവോ. സാറിന്റെ നേരെ കൈ പൊക്കണം. എന്താ അടങ്ങി അവിടെ ഇരുന്നോളാം കേട്ടാ. ബാക്കി ഡയലോഗ് പറ. അപ്പൊ ഇരിക്കോ. ഇവിടെ വരെ ഓക്കെയാണ് സ്ക്രിപ്റ്റ് എഴുതാൻ നേരത്തെ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് പണി. സാധാരണ ഞാൻ കഥ എഴുതുമ്പോ അങ്ങനെ വരാറ്. അത് ശരി. അപ്പൊ ഒരു നാടകത്തിന്റെ പേര് കിട്ടി. അമ്മ ആരാണെന്റെ അച്ഛൻ? ആ അച്ഛൻ പോലും തിരിച്ചറിയാതെയാണ് ഈ പണി കിടക്കുന്നത്. അച്ഛന്റെ പേര് ബിജു എന്ന് അറിയാൻ പാടില്ലേ? ഷിജു. അത് ശരി. ഫോണ് ഫോൺ എടുക്കാൻ ആരെയും ഫോൺ വില എടുക്കുന്നത്? ഫോൺ എടുക്കാൻ സമയമില്ലെന്ന്. എടോ ഫോൺ എടുത്തേ. ഫോൺ കഥ എഴുതിക്കോ. എടുക്കട ഫോൺ. ഞാൻ എടുക്കടാ. ഒന്നെടുക്കടാ ഫസ്റ്റ്. ഹലോ, ആ പോലീസ് സ്റ്റേഷനാ. നേരത്തെ വരുവാ. എന്നാ എന്നെ വിട്ടല്ല വരാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടാ. വീട് എവിടെയാണ്? സാറേ നേരത്തെ വിടുവോ? എന്നാ എവിടെ വിടുവെന്ന്? എന്നെ വിടുവാന്ന് ചോദിക്കണ്. ആരാ വിളിക്കണം? ആരാ വിളിക്കണത്? സന്ധ്യാ മാഡം.
മനസ്സിലായ സാറിന്റെ ഭാര്യയുടെ അത് അല്ലെങ്കിൽ തന്നെ ഭാര്യനെ പേടിച്ചാണ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. അല്ല ഭാര്യനെ പേടിച്ചിട്ടാണ് ബഹുമാനിച്ചിട്ടാണ് വന്നിരിക്കണത്. ഞാൻ മേലെ ഫോൺ എടുത്ത് വരുന്നിട്ടാ നീ എടാ ഫോൺ എടുക്കോ നീ ഇല്ല ഒരു കാര്യം ചെയ്തോ ഒരു പേപ്പർ അങ്ങോട്ട് എഴുതിക്കണ്ട എഴുതിക്കാനല്ലാന്ന് ഒരു 100 പ്രാവശ്യം അവിടെ ഇത് വായിച്ചോ. ഇനി ഞാൻ ഫോൺ എടുക്കില്ല എഴുതിക്കോ. വേണ്ടത് പറഞ്ഞാ മതി പറഞ്ഞാ മതി പറഞ്ഞാ മതി എഴുതണ്ട. ഇനി ഞാൻ ഫോൺ എടുക്കൂ ഹലോ ആ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇല്ല ഞാൻ കുറച്ച് പ്രാവശ്യം എഴുതിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ മാറി ഇപ്പോൾ വേറൊരാൾ എഴുതിക്കൊണ്ടിരിക്കണ ആ ആ പറയാ കേട്ടോ. ആരാണ്? ഐ ജി എന്നൊക്കെ പറഞ്ഞു. സാറേ എഴുതിക്കൊണ്ടിരിക്കണ തിരറായി നാടൻ കളിക്കും ഉറപ്പായിട്ട് കളിക്കും. ഓക്കെ നാടത്തിൻ്റെ ഒരു അമ്മ ആരാണ്ട് അച്ഛൻ? അയ്യോ ഏ അവ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മകൻ. മകൻ പറയുന്നു അമ്മയോട് പറയുകയാണ് അമ്മേ അമ്മയൻ ഈ വീടിന്റെ വിളക്കാണ് അമ്മ ഇല്ലാത്ത ഒരു ജീവിതം എനിക്കില്ല അമ്മേ. എന്നിട്ടാണ് അമ്മയെ കൊണ്ട് വൃദ്ധസ്ഥാനത്തിലാക്കിട്ട് അവൻ പെണ്ണുമുള്ളിലിട്ട് കോട്ടേജിൽ കിടന്നു തലകുത്തി പറയുന്നത്. ഹലോ അത് ശരി ഐ ജി കട്ടി തുളഞ്ഞു എന്താ ചെയ്യണേ ഇപ്പൊ എന്തായാലും തൊപ്പി നിൽക്കും നല്ലൊരു ഉറപ്പാ. സ്ക്രിപ്റ്റ് വേണമെന്ന് എന്റെ ദൈവമേ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ആരെങ്കിലും വിളിച്ചൊരു കഥ കിട്ടുമോ നോക്കടോ. വിളിക്കാനാണ് സാറേ. സാറിന് കഥ മതിയല്ല നിന്റെ ഇല്ലണ്ടാ. എന്ത് കഥ? അമ്മായിടെ കഥ. അമ്മായിടെ കഥ ആരടാ? എന്റെ കഥ അമ്മായി എന്ന് പറഞ്ഞ നിന്റെ കഥ പറ നിന്റെ വല്ല കഥ ഉണ്ടെങ്കിൽ പറഞ്ഞ അമ്മയുടെ. ഞാൻ ചെറിയ പ്രായത്തിൽ 4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല ഏകാഗ്ര നാടക മത്സരത്തിന് ഫസ്റ്റ് മേടിച്ചതാ. എന്റെ വീട്ടിലൊരു ചെറിയ ട്രോഫി ഇല്ലേ, അത് ഞാൻ ആദ്യമായിട്ട് നാടകം കളിക്കുമ്പോൾ കിട്ടിയതാ. ഒരു വലിയ ട്രോഫി ഇല്ലേ, അതെന്തിനുള്ള? ഞാൻ നാടകം നിർത്തി എന്ന് പറഞ്ഞപ്പോ നാട്ടുകാർ തന്നെ. അമ്മായി ഒരു കൊച്ചമ്മായി, അമ്മായി ഒരു കൊച്ചമ്മായിയാണ്. അമ്മായി ഈ മരിമോന്റെ പൊന്നമ്മായിയാണ്. അപ്പൊ ഈ മരിമോന്റെ പൊന്നമ്മായിയായ അമ്മായി മകന് കൊടുക്കാതെ മരിമോനി അപ്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അപ്പൊ ഊത്തപ്പം വെള്ളയപ്പം നെയ്യപ്പം ഇടിയപ്പം എല്ലാം അപ്പം ഈ അമ്മ അമ്മായി മരിമോനെ ഉണ്ടാക്കി കൊടുക്കും. മകന് കൊടുക്കൂല. മകൻ ഫ്രോഡാ ഫ്രോഡാ. അപ്പൊ ഈ മരുമകൻ എല്ലാ ദിവസവും ഈ അപ്പം മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെ മേടിച്ചുകൊണ്ട് ഹോൾസെയിൽ ബിസിനസ്സാ. അപ്പൊ അങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്ത് വരുമ്പോ ഒരു ദിവസം മകനെ മരുമോനെ കാണാണ്ടാവും. ആ ബിസിനസ് പൊട്ടിപ്പോവും, അമ്മായിക്ക് വട്ടായി പോവും. അങ്ങനെ ആ സമയത്ത് ഇവര് പാടും. പാട്ട് പറയും അപ്പക്കച്ചോടോ. അത് ശരി. ഇല്ല സ്വഭാവിയാമല്ലാണ്ട നിന്റെ വേറെ വല്ല കഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കേസ് മുഴുവൻ ഞാൻ പിൻവലിക്കാം. സാറിന് ഒരു കാര്യം അറിയാം, എന്നെ രക്ഷിക്കണം. സാറിന് ഒന്നാമത്തെ കാര്യം ഈ നാട്ടുകാർ അറിയപ്പെടുന്നത് പൊക്കം കുറഞ്ഞ കുള്ളനാണ്. പൊക്കം കുറഞ്ഞത് കൊള്ളാന്ന് അങ്ങനെയാണ് ആൾക്കാർ പറയണത്. പക്ഷേ എരുമ മോന്തയാണെങ്കിലും സാറിന്റെ മനസ്സൊരു മാടപ്രാവിന്റെ കൃതികളെന്ന് എനിക്കറിയാം. ജനങ്ങൾക്ക് മുഴുവൻ എന്നെ വെറുപ്പാണ്. പക്ഷേ കൈക്കൂലി വാങ്ങിക്കും, ഒരാളോടും പെരുമാറ്റ ദൂഷ്യം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്റെ മനസ്സിലൊരു സബ്ജക്റ്റ് ഉണ്ട്. ഈ സബ്ജക്റ്റിൽ സാറ് നായകനാവുന്നു. സാറൊരു മാടപ്രാവിന്റെ ഹൃദയം, പിഞ്ചു മനസ്സും. ആണോ? ചെറിയൊരു വില്ലനുണ്ട് ജനങ്ങൾ വെറുക്കുന്ന, അത് നീ കളിച്ചാ മതി. അത് ഞാൻ ചെയ്യും. ഇവരെ കൊണ്ട് കളിപ്പിക്കാം കള്ളന്റെ കൂടെ. സാറ് നല്ല കഥാപാത്രം ചെയ്യും. പിന്നെ രണ്ടു മൂന്ന് ആൾക്കാരും വേണം. ഒരു പെണ്ണും വേണം. പെണ്ണുണ്ട്, പെണ്ണ്. വനിതാ പോലീസ് ഉണ്ട്. വനിതാ പോലീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കഥാപാത്രം ചെയ്യുന്നതോടുകൂടി ഈ നാടകം തീരുമ്പോ സാറ് നല്ലവനായി മാറുകയും ചെയ്യും, എന്നെ ലോകം വെറുക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ വേണം. അങ്ങനത്തെ ഒരു ജന്മി അടിയാൻ സെറ്റപ്പാണ്. അപ്പൊ ജന്മി ആരാ? ഞാനായിക്കോളാം. ചെറിയ സീനാണ്. അടിയൻ നല്ലവനാ. നല്ലവനാ. അത് ഞാൻ ചെയ്തോളാം. സാറേ ഞാൻ തന്നെ ചെയ്യും. അത് സാറേ പറ്റുള്ളൂ. ഇത് അഭിനയിച്ചു കഴിയുമ്പോ ജനങ്ങളുടെ കണ്ണ് അലിയോല. കണ്ണലിയും. സാറിനെ പൊക്കിയെടുക്കും. മാടപ്രാവിന്റെ കൃതിയാണ് ഇതുപോലത്തെ ഒരാള് ദൈവത്തെ ദൈവത്തിൽ തന്നത് ഇവിടെ നന്നായെന്ന് പറയും. എന്റെ ഉണ്ട് ഞാൻ രചന, ഞാൻ സംവിധാനം. പക്ഷെ എനിക്ക് ഞാൻ അതിനകത്ത് ഒരു ചെറിയ വേഷം ചെയ്യും. വേഷം ഇല്ല, ഇടക്ക് കൈ നിടാം. കയ്യിന്ന്? കൈ നിട്ടേക്കാം. കൈ നിടാനൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. കൊറേ നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാ. നിനക്ക് കാണാം ഞാൻ കൈ നിടണം എങ്ങനെയാണ്. അതായത് ഒരു ഒരു മൂന്നായി മോനാളെ കാണാൻ വേണ്ടി വരുന്നു. വന്നോ മോനാളെ കണ്ടു. നമസ്കാരം. ഇതാണ് കയ്യിൽ നിട്ടത്. കയ്യിന്ന് പോയതാണ്. ഇതല്ല താനം. നാടകം കയ്യിൽ നിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയലോഗ് കൂടാതെ അഡീഷണൽ ഒരു പഞ്ചിന് വേണ്ടി ചില സാധനങ്ങൾ ഇടുക. ഞാൻ കൂടുതൽ കയ്യിൽ നിന്ന് ഇട്ടോളാം. ഇട്ടോളൂ. പിന്നെ നിങ്ങൾ ഇടാതിരിക്കരുത്.
നിങ്ങൾ എന്തെങ്കിലും കൈ നീടണം. അത് ഞങ്ങൾ ഏറ്റെടുക്കാം. അങ്ങനെയാണെങ്കിൽ കലോത്സവത്തിൽ നമ്മൾ മത്സരിക്കുന്നു, ഫസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനം നമുക്ക്. അപ്പൊ നിന്റെ കഥയാണ് എന്റെ കഥ, എന്റെ രചന, എന്റെ സംവിധാനം. നമ്മൾ നാടകം തട്ടേ കയറുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കേ. പ്രിയ കലാസ്നേഹികളെ, നാടകം ആരംഭിക്കുകയാണ്. അതിനു മുൻപായി നാടകത്തെ കുറിച്ച് രണ്ടു വാക്ക്. ഈ നാടകത്തിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്ക് കലയുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഈ നാടകത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇതിൽ അഭിനയിക്കുന്ന പോലീസുകാർക്കായിരിക്കും. എങ്ങാനും ഈ നാടകം നന്നായാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ക്രെഡിറ്റും എനിക്ക് മാത്രമായിരിക്കും. കാരണം ഞാനാണ് ഇതിന്റെ സംവിധായകനും രചയിതാവും. ഞങ്ങൾ ആരംഭിക്കട്ടെ. നിങ്ങൾ അനുഭവിച്ചാലും ഓംബ്ര. മാധവ മാസ നിലാവിൽ മണമൂറും മലക്കുടിലിൽ മൗനം കൊണ്ടൊരു മണിയറ തീർക്കും മത്സഖിനതിലൊളിക്കും. നീ വരുമോ നിൻ നീലത്തൂവലിൽ നിറയും നിർവൃതി തരുമോ ഉരുളീനക്കുരുവി. സാവിത്രിക്കുട്ടി, ഞാൻ അടിയാൻ ചിണ്ടന്റെ മകനും നീ ഈ നാട്ടിലെ ജന്മിയുടെ മകളുമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തായാലും നിന്റെ അച്ഛൻ സമ്മതിക്കില്ല. കോരേട്ടാ, സത്യം, കോരേട്ടനില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. സാവിത്രിക്കുട്ടി, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും IPC 352 പ്രകാരം എന്ത്, അല്ല എന്റെ ജീവൻ പോയാലും മുന്നോട്ട് വെച്ച കാലം ഞാൻ പിന്നോട്ടെടുക്കില്ല. ഇത് സത്യം. കോരേട്ടാ സാവിത്രി. കണ്ണും കാണാതായോ? താൻ എന്താ ഈ പറയുന്നേ? ഏത് കണ്ണു പൊട്ടണം കണ്ടാൽ അറിയാലോ, അങ്ങയുടെ മകൾ സാവിത്രിക്കുട്ടിയും കോരനും തമ്മിൽ കെട്ടിപ്പുണർന്നു നിൽക്കുന്നു. ഹൈ, എന്ത് രസമാണ് ആ കാഴ്ച കാണാൻ. ചുംബാ, ഈ അടി റിഹേഴ്സലിൽ പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ കഴിഞ്ഞിട്ടതാ. അത് വേണ്ട, പറയുന്ന അങ്ങനെ കേൾക്കുക. സാവിത്രിക്കുട്ടി, അയ്യോ അച്ഛൻ, അച്ഛാ അച്ഛൻ, എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇഷ്ടമല്ല, സത്യമായിട്ടും എനിക്ക് ഇഷ്ടമാണ് അച്ഛാ. എനിക്ക് ഇഷ്ടമല്ലെന്ന്? എനിക്കിഷ്ടായി. അയ്യോ കഷ്ടം, അങ്ങേക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടായി എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? രാവുണ്ടേ, ഏതാ ശുംഭൻ? അങ്ങുന്നിന് മനസ്സിലായില്ലേ, നമ്മുടെ പാടത്ത് പണിടുക്കുന്ന ചിണ്ടന്റെ മകനാ, പേര് കോരൻ. ആണോ? മനസ്സിലായില്ലട്ടോ, ഇങ്ങോട്ട് വരിക. ഔ, ആള് വീരനാണല്ലോ. ആ തിരുമുഖം ഒന്ന് കാണട്ടെ. വാൻ വരട്ടെ, കഴിഞ്ഞില്ല ഒന്ന് കുനിയ. തള്ളില്ലാതെ വളർത്തിയതാ. ഈ ഇല്ലത്തിന് ഒരു പേരും പെരുമയൊക്കെ ഉണ്ട്. രാവുണ്യേ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഈ ഇല്ലത്തിന് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു എരുമയുണ്ടെന്ന് എനിക്കറിയാം. കളിയാക്കുന്നു. ഊണുകാലായോ? കാലായി, നിറച്ചു വെച്ചിരുന്നതാ, തിന്ന് നിന്നിപ്പോ കാൽ ഭാഗമായി. എങ്കിൽ എളുപ്പെടുത്തു വെക്കുക, ഇല്ലെങ്കിൽ കാലിയാവും. ചെല്ല. ശരി അച്ഛാ. രാവുണ്യേ, ഇന്ന് നല്ല അസലായി മഴ പെയ്യൂട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? തവള കരണം കേട്ടില്ലേ? അയ്യോ, അത് തവളയല്ല, നമ്മളുടെ പാടത്ത് പഴെടുക്കുന്ന ശങ്കരനാ. അവന് ചായ കുടിക്കാൻ വല്ലതും കൊടുക്കണമെന്ന. ഹൈ, അത്രേ ഉള്ളോ? എങ്കിൽ നമ്മുടെ ഇല്ലത്തുനിന്ന് രണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് കൊടുക്കുക, അവൻ ചായ കുടിക്കട്ടെ. ഓംബ്ര. രാവുണ്യേ, ആരാണ് നമ്മളെ ആധികാരികമായിട്ട് ഇത്ര ദേഷ്യത്തിൽ ഓംബ്ര എന്ന് വിളിച്ചത്? അറിയില്ലേ, നമ്മുടെ സാവുത്രിക്കുട്ടിയുടെ കാമുകൻ കോരന്റെ അച്ഛൻ ചിണ്ടനാ. ചിണ്ടനോ? അയാളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, വരാൻ പറയാ. ചിണ്ട, ആ ഓംബ്ര, ഒരു തമ്പ്രാന്റെ മുമ്പിൽ ഒരു അടിയാൻ ഇങ്ങനെയാണോ നിൽക്കുന്നത്? ഞാൻ എസ് ഐ ആണ്, എനിക്ക് ഇത്രയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അത് സ്റ്റേഷനിൽ, ഇത് നാടകം, മനസ്സിലായാ? അമ്മേ,
മനസ്സിലായില്ലെന്നുണ്ടോ? ഓ മനസ്സിലായി. അയ്യോ അമ്മേ, അയ്യോ, ഇതെന്താ ഇത്? ഇതാണ് നടയടി. ഈ ഇല്ലത്തേക്ക് ആര് കയറി വന്നാലും ഇതങ്ങട് കൊടുക്കുക. ഇതാ അവിടുത്തെ ഒരു പതിവ്. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടല്ലേ ഉള്ളൂ, അനുഭവിച്ചത് ഞാനാ. അതുകൊണ്ട് ചിന്ത അങ്ങട് കുനിയ, പാകത്തിന് നിൽക്കുക. ഇല്ലത്തേക്കല്ലേ വന്നേ? വിട്ടില്ല ഞാൻ. ഞാൻ പറഞ്ഞില്ലേ ഇടക്കിടക്ക് കൈനിടുന്നു? ഇതാണ് കൈനിടുന്നു പറഞ്ഞത്? ഇനിയും വേണോ ചിണ്ട? ചിണ്ട, നിന്റെ മകൻ തോരൻ ഉണ്ടല്ലോ. തോരനല്ല, കോരൻ. അവനെ ഞാൻ അവിയലാക്കും. എന്താ നമ്പറാ കാര്യം? എന്റെ മകൾ സാവിത്രിക്കുട്ടിയും നിന്റെ മകൻ കോരനുമായിട്ട് എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടത്രേ. ഓത്രേ, നീ അറിഞ്ഞില്ലത്രേ? ഇല്ലാത്രേ. അറിയണ്ടത്രേ. പറയണ്ടത്രേ. ഇത്ര ആയിരിക്കെ അങ്ങനെ തിരിഞ്ഞു നിൽക്കുക. എന്തിനാണാവോ? ഇങ്ങനെ ഒരെണ്ണം അവനും കൂടെ കൊടുത്തേക്ക്, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ചെല്ലുമ്പോ എസ് ഐ ആയ എന്നാ കോൺസ്റ്റബിളായ അവൻ കളിയാക്കി കൊല്ലും. രാവണ ഇങ്ങോട്ട് വരിക. എന്റെ മകൻ അങ്ങയുടെ മകളോട് കാണിച്ച അപരാധത്തിന് ഞാൻ മാപ്പ് ചോദിക്കണോ? എന്തൊക്കെ തന്നെയായാലും ചിണ്ട, ഇത് നടക്കില്ല. അങ്ങുന്നേ, എന്തായാലും നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അവരുടെ ബഹളി അങ്ങോട്ട് നടത്തി കൊടുക്കുക. ബഹളിയോ? വേളിയല്ലേ? രണ്ടും ഒന്ന് തന്നെയാ. രാവുണ്ണിയാരെ, എന്റെ മകളുടെ വേളി നടക്കണോന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പിന്നെ ഈ കാണുന്ന ഭൂസ്വത്തുക്കളെല്ലാം എന്റെ മകക്കുള്ളതാ. അവക്കുള്ളതെല്ലാം ഇനി ഗവൺമെന്റിനുള്ളതാ. ഹായ്, എന്തായി പറയണേ? ഗവൺമെന്റിനോ? എങ്കിൽ പറയാം, ഈ വീടും പറമ്പും ജപ്തിയുടെ വക്കത്ത് നിൽക്കുകയാ. ഓംബ്ര, ഏനൊന്നും മനസ്സിലാവണില്ല. നിങ്ങളെല്ലാം പാടത്തും പറമ്പിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാം കൊണ്ടുവരുമ്പോൾ മിഷ്ടാന ഭോജനം നടത്തി അകത്തിരുന്ന് മിണുങ്ങുക, അതായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം. അതിനെല്ലാത്തിനും തക്ക ശിക്ഷ കിട്ടി. വന്നിരിക്കുക ജപ്തി. ഞാൻ പടി ഇറങ്ങുകയായി. പോവരുത്, തിരിച്ചു വിളിക്കരുത്. അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ നാടിനൊരു നാഥൻ ഇല്ലാണ്ടാകും. ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ പണം ഞാൻ എങ്ങനെ അടയ്ക്കും? തമ്പ്രാൻ അടയ്ക്കാനുള്ള പണം ഞങ്ങൾ തരും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇത്രയും ഞാൻ കഴിഞ്ഞിട്ടില്ലേ, ഇനി നിങ്ങൾക്ക് കഴിഞ്ഞിടാൻ പാടില്ലേ? യാത്രയായി യാത്രയായി കണ്ണീരിൽ ശുദ്ധനാമുന്നിതൻ ദേശാടനവേളയായി യാത്രയായി യാത്രയായി കണ്ണീരിൽ മുങ്ങി ശുദ്ധനാമുന്നിതൻ ദേശാടനവേളയായി. മോളെ സാവിത്രിക്കുട്ടി, മോളും എന്നെ കൈവിടുകയാണോ? അച്ഛന് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല അച്ഛാ. അപ്പൊ ഈ മാല? ഈ മാലയോ? പോടാ, ഇത് ഒറിജിനല. ഇതി തൊട്ട് കളിച്ചാലേ ഇടിച്ചെന്റെ നട്ടലിയാ ഓടിക്കും. നാടകം, നാടകം. അച്ഛാ, അച്ഛൻ എന്താണ് വേണ്ടത്? കയ്യിന്നിടൂ. കയ്യിന്നോ? ഇല്ലെങ്കിൽ കഴുത്തിന്നെങ്കിലും ഇടൂ. ഇതാ അച്ഛാ. ഇങ്ങോട്ട് തന്നേ. സന്തോഷമായി. ഔ, ഞാൻ പടി ഇറങ്ങുകയായി. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. സാറേ, സമയായിട്ടില്ല സാറിന് സീനായിട്ടില്ല കയറാനായിട്ട്. സമയമായിട്ടില്ല എന്നാ? ഇട, എന്താണ് ഇവിടെ നിങ്ങൾ കാണിച്ചു വിടുന്നത്? സാറ് നാടകം. നാടകോ? അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ പറഞ്ഞോ. ആര്? എടോ, ഇവിടെ സെല്ലി കിടന്നു അവൻ എവിടെയെന്ന്? ഓ, ഓംബ്ര. ഓംബ്ര പൈസ അടക്കാൻ വേണ്ടി ബാങ്കിൽ പോയേക്കണാണ്. സെല്ലി കിടക്കണമെന്ന് എന്തിനാണോ ബാങ്കിൽ പോണത്? നാടകം. നാടകോ? ഇതാ അവന്റെ നാടകം. ഓ, 18 കേസിലെ പ്രതിയാണവൻ. ഒന്നുമില്ല സാറേ, ഇവിടെ കിട്ടിയില്ല, എല്ലാവരും ജോലി പോകുന്നു. ഒന്നുമില്ല, ഇവിടെ പോകാനാണ് സാറേ. തുരപ്പൻ വാസു എന്ന അവന്റെ പേര്. സെല്ലു വരെ തുറന്നു പോയിട്ടുള്ളവൻ അവൻ. ഒന്നുമില്ല സാറേ, ഇപ്പൊ അവനെ അതിർത്തി കഴിഞ്ഞിട്ടുണ്ടാവും. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയാല ചട്ടീല്. ചട്ടീലല്ല, പെട്ടീല്. നല്ല ഒന്നാന്തര എലിപ്പെട്ടീല്. ഇങ്ങട് കൊണ്ടുപോകണം അവനെ. ഇങ്ങോട്ട് സാറ്
പറഞ്ഞ തുരപ്പം വാസു. ചേടാ ഇവനെങ്ങനെ ഈ പെട്ടിയിലായി? സാറേ ഇവനെല്ലായിടത്തും തുരന്ന് രക്ഷപ്പെടുന്ന പുള്ളിയാണല്ലോ. അതെ, ഇവനെങ്ങാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ വീഴ്ത്താൻ വേണ്ടി എല്ലായിടത്തും ഞങ്ങൾ ഓരോ എലിപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ മുട്ടക്കാട്ടം പെട്ടി തന്നെ ഇവൻ വന്ന് വീഴുകയും ചെയ്തു. സാറേ കേരള പോലീസിനോടാ ഇവന്റെ കളി. ഇങ്ങനെ ഇറങ്ങണ തുരപ്പ. എന്താ ഇത്? ഇത് ഞങ്ങള് കാലേ നിട്ടതാ. ഓംബ്രാ.